Hi friends, degree level preliminary exam in a preparation strategy aana innathe ee video lode nammal nokkunnathu. Already nammal degree level exam in the syllabus detailed syllabus in a video cheyittundayirunnu. Adinte link njan description box il ittekkam. Ee oru video lode nokkunnathu ee exam inu vendiyulla preparation strategy aanu nammal nokkunnathu. Aadyam thanne namukku ee degree level syllabus exam in the syllabus onnu nokkam. Ee oru syllabus inathe parayittullathu detailed aada syllabus nammal already cheyittundre video il. പിന്നത്തെ ജസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ ജോഗ്രഫി, ഹിസ്റ്ററി ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, അതിനകത്ത് കല, സാഹിത്യം, കല, കായികം, അതുപോലെ തന്നെ സാഹിത്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സംസ്കാരം, പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, പിന്നെ ജനറൽ ഇംഗ്ലീഷിനകത്ത് ഗ്രാമറും വൊക്കാബുലറിയും, പിന്നെ നമുക്ക് റീജണൽ ലാംഗ്വേജായ മലയാളം, തമിഴ്, കന്നഡ തുടങ്ങി. ഇത്രയാണ് നമ്മുടെ സിലബസിനകത്ത് ഉള്ള മെയിൻ ടോപ്പിക്കുകൾ പറയുന്നത്. അപ്പം ഏകദേശം 10-11 ടോപ്പിക് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വരെയുള്ള ഡിഗ്രി ലെവൽ സിലബസ് വെച്ചിട്ട് അതിനകത്ത് നമുക്ക് സയൻസിനകത്തുനിന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന സെപ്പറേറ്റ് തരംതിരിച്ച് പറഞ്ഞിട്ടില്ല. അതിന് പകരം ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഒരു ചെറിയ പോർഷനായിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എല്ലാ ടോപ്പിക്കിനകത്തും കറണ്ട് അഫെയർ പ്ലസ് കറണ്ട് അഫെയർ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടോപ്പിക്കിനകത്തുനിന്ന് കറണ്ട് അഫെയർ നമുക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിനകത്തുനിന്ന് ഏതൊക്കെ ടോപ്പിക്കിനകത്തുനിന്നാണ് കറണ്ട് അഫെയർ വരാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മൾ ഓൾറെഡി നമ്മൾ 10th ലെവലിലും പ്ലസ് ടു ലെവലിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് എക്സാം എഴുതി കഴിഞ്ഞിട്ടിരിക്കുന്നവരാണ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെല്ലാം പഠിക്കണം, എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കുന്ന കാര്യം ഒന്നുകിൽ സിവിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ്, ഈ രണ്ട് സബ്ജക്റ്റിനകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സിനകത്തും സിവിക്സിനകത്തും, അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ടിനകത്തും എല്ലാ ടോപ്പിക്കിനകത്തും കറണ്ട് അഫെയർ അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ കൂടുതലായിട്ട് പഠിക്കണം, നമ്മൾ എക്സ്ട്രാ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, ഏത് ബുക്ക് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. ഇത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് നമ്മൾ ഈ ഒരു സിലബസ് പഠിച്ചു തുടങ്ങണം, ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് പഠിക്കുന്നുണ്ടെങ്കിൽ നല്ല ഈ സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ, അതുപോലെ വെബ്സൈറ്റുകൾ, ഇതൊക്കെ ഏതാണോ നല്ലതെന്നുള്ളതും, അതുപോലെ തന്നെ ഏത് എക്സാം ആയാലും 10th ലെവലാണെങ്കിലും 12th ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും ഏതൊരു എക്സാമിനാണെങ്കിലും, അതായത് ആ എക്സാമുകളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നഷ്ടമാവും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനോട് നമുക്ക് ഏകദേശം 50% മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും നല്ലൊരു റാങ്ക് ഫയൽ നമ്മളെ കയ്യിൽ വേണം. അപ്പം അതിന് പറ്റി നമുക്ക് ഈ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്കൂൾ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആണ് സിലബസ് ഫുള്ളായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പം സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് നമ്മൾ ഫുൾ കവർ ചെയ്യണം. ഇതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ബുക്ക് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ 5 മുതൽ 10 വരെയുള്ള സിലബസ് നമ്മൾ കവർ ചെയ്യുക, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നതിലൂടെ നമ്മൾ അത്യാവശ്യം നല്ല റിവിഷൻ നമ്മളവിടെ നടത്തി കഴിയും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമേ നമ്മൾ നോക്കുന്നത് റാങ്ക് ഫയലാണ്, ഏറ്റവും നല്ലൊരു റാങ്ക് ഫയൽ ഏതാണെന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് പറയുകയാണെങ്കിൽ ഇത് ബെസ്റ്റിൻ്റെ പാഠപുസ്തകങ്ങളുടെ PSC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കുണ്ട്. അതിനകത്ത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT സ്കൂൾ പാഠപുസ്തകങ്ങളിലെ വസ്തുത ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റാങ്ക് ഫയൽ അല്ല, SCERTക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ബുക്കാണ്. അതിനകത്ത് ചരിത്രം, ഭൂമിശാസ്ത്രം, ഊർജ്ജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും 5 മുതൽ 10 വരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെന്ന് LDC മെയിൻസ് എക്സാമും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനും ഒരുപോലെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ബുക്കാണ് ഇത്. ബെസ്റ്റിൻ്റെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 152 ക്വസ്റ്റ്യൻസുകളുള്ള ഒരു ബുക്ക്. ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബുക്കും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റിയ ഒരു ബുക്കുമാണ് ദി ബെസ്റ്റിൻ്റെ ഈ രണ്ട് ബുക്കുകളും നല്ലതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പഠിക്കാനാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനാണെങ്കിലും ടോപ്പിക് വൈസ് പഠിക്കാനാണെങ്കിലും ECPSC എന്ന ഒരു ചാനൽ നിങ്ങൾക്ക് അറിയാം, നിതീഷ് സാറിൻ്റെ ECPSC എന്ന ചാനലിനകത്ത് 10th ആണെങ്കിലും 12th ആണെങ്കിലും ഡിഗ്രി ലെവലിൻ്റെ ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് പഠിക്കാനാണെങ്കിൽ ലെച്ചു സെഡ്യൂ ടിപ്സ്, ടിപ്സ് ആൻഡ് ട്രിക്സ്, മൈ നോട്ട്ബുക്ക് തുടങ്ങിയ ചാനലുകൾ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ മുതൽ ഒന്നെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ സിവിക്സ് ഇത് രണ്ടിലേതിലൊന്നായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയുന്നത് ആ
ആ ഒരു സിലബസിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് പഠിക്കണം, അതിനകത്തുനിന്ന് ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെല്ലാം പഠിക്കണം, അതിനകത്തുനിന്നുള്ള കറണ്ട് അഫയർ നമ്മൾ ഏതെല്ലാം പാട്ട് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമ്മുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനോട് ശ്രമിക്കുക. താങ്ക് യു.